ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ കണ്ണൂർ തോട്ടടുള്ള വീർ മോട്ടോഴ്സിൻ്റെ വിശേഷങ്ങളും ഇവിടുത്തെ ഫെസിലിറ്റീസ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനും നമ്മളെ കൂടെ ഉള്ളത് ഷാജി വർഗീസ് ഫ്രം വീർ മോട്ടോഴ്സ്. ഷൈഡാ, അപ്പം ഈ വീർ മോട്ടോഴ്സ് ഇവിടെ നിങ്ങൾ എന്തെല്ലാം ഫെസിലിറ്റീസാണ് ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നത്? ഇവിടെ ഇത് എന്ന് പറയുന്നത് വീർ മോട്ടോഴ്സ് ഞങ്ങൾ പണ്ട് ഒരു കൊല്ലം മുമ്പ് ഇത് നിസാൻ്റെ ഒരു ഡീലർഷിപ്പ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ മാറ്റി ഞങ്ങൾ മഹീന്ദ്ര ഏറ്റെടുത്തു. മഹീന്ദ്രൻ്റെ ഓതറൈസ്ഡ് ബോഡി ഷോപ്പ് ആയിരുന്നു. ഞങ്ങളുടെ സർവീസ് സെൻറ്റർ മഹീന്ദ്രൻ്റെ പൊടിക്കുണ്ട്. അവിടെ ഞങ്ങൾ സെയിൽസ് എല്ലാം അവിടെയാണ് നടക്കുന്നത്, ഇവിടെ ബോഡി ഷോപ്പ് മാത്രം. അപ്പോൾ ഞങ്ങൾ സർവീസ് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൾട്ടി കാസ്റ്റ് തുടങ്ങി. മൾട്ടി കാസ്റ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാ ബ്രാൻഡ്സും എടുക്കും. എല്ലാ ബ്രാൻഡ് എന്ന് പറയുമ്പം ഹൈ എൻഡ് കാസ് കൂട്ടിയിട്ട് ലോ ആൻഡ് കാസ് വരെ എല്ലാ സെഗ്മെന്റ്സ് എല്ലാം പറഞ്ഞാൽ ഹൈ എൻഡ് കാസ് എന്ന് പറയുമ്പോൾ BMW, Mercedes, ഓഡി. കണ്ണൂർ ഇല്ലല്ലോ അല്ലേ? ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു 2 acres നിൽക്കുന്ന പ്രോപ്പർട്ടിയാണ്. 2 acres ഇത് 3 floors ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിന് ഫ്രണ്ട് ടോപ്പ് ഫ്ലോർ എന്ന് പറയുന്നത് ഞങ്ങൾ ഈ വരുന്നത് കാണുന്നത് നിങ്ങൾ ഇപ്പൊ പണി നടക്കുന്നത് പ്രിയോൺ കാസ് വേണ്ടിയിട്ടാണ്, ലക്ഷറി പ്രിയോൺ കാസ്. ഓ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നല്ലൊരു കൺസെപ്റ്റ് ആണല്ലോ, കാരണം നമ്മളിവിടെ നമുക്ക് കണ്ണൂർക്കാർക്ക് പുതിയൊരു അനുഭവം. കാരണം ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറയാം, സൗത്ത് ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഇതിന്റെ മെസലിൻ ഫ്ലോർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വർക്ക്ഷോപ്പാണ്. കാരണം വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് പറയാം ഒരു 20-25,000 സ്ക്വയർ ഫീറ്റ് തന്നെ ഉണ്ടാവും. പിന്നെ തേർഡ് ഡൗൺ ഫ്ലോർ അത് ഡൗൺ ഫ്ലോർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പാർക്കിങ്ങും അതുപോലെ വാഷിംഗ് ഏരിയയും എല്ലാം കൂടിയുള്ള ഒരു ഇതാണ്. പിന്നെ ഒരുപാട് പാർക്കിംഗ് ഏരിയ പുറത്തുനിന്ന് നമുക്ക് ഏതായാലും ഇത്രയും വിശേഷം പറയാം. നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ ഷൈഡം പറഞ്ഞ മാതിരി നമുക്ക് നോക്കാം. ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാം. നമുക്ക് അകത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് നോക്കാം. കം ജോയ്. അപ്പോൾ നമ്മളിപ്പോൾ സർവീസ് റിസപ്ഷൻ ഏരിയയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം സർവീസ് റിസപ്ഷൻ ഏരിയയെ കുറിച്ച്. നിങ്ങൾ ഇത് നമ്മൾ വീർ മോട്ടോഴ്സിൻ്റെ ഒരു വെഹിക്കിൾ റിസപ്ഷൻ റിസീവ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഞങ്ങൾക്ക് ഫ്രണ്ടിൽ വെഹിക്കിൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി റിസീവ് ചെയ്തിട്ട് പിന്നെ കസ്റ്റമേഴ്സിന് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ, അവർ എന്തെല്ലാം സർവീസ് വേണ്ടത്, അതിൻ്റെ ജോബ് കാർഡ് പ്രിൻറ്റിംഗ് എല്ലാം ഇവിടെ നിന്നാ ചെയ്യുന്നത്. ഇത് നമ്മൾ റിസപ്ഷൻ ഏരിയേൻ്റെ പ്രിൻറ്റിംഗ്. ഇത് ഞങ്ങൾക്ക് ഇവിടെ 3 സർവീസ് സർവീസസ് ഉണ്ട്. ഇത് മെക്കാനിക്കൽ തന്നെ, പിന്നെ അതുപോലെ ബോഡി ഷോപ്പിൽ 2 സർവീസ് സർവീസസ്. മെക്കാനിക്കൽ സെക്ഷൻ ഡിഫറെൻ്റ് ആണ്, ബോഡി ഷോപ്പ് റിസപ്ഷൻ ഡിഫറെൻ്റ് ആണ്. ഓക്കെ. പിന്നെ ക്യാഷ്യർ ഉണ്ട് ഞങ്ങൾ. അവിടെയാണ് ക്യാഷ്യറിൻ്റെ സ്ഥലങ്ങൾ. ഞങ്ങൾ കാർഷിക അടച്ച് കാർഷിക റിസീവ് ചെയ്യുന്ന അവിടെയാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടത്തേക്ക് റഷ്റൂം ഉണ്ട്. റഷ്റൂം എന്ന് പറയുന്നത് ബാത്റൂംസ് അതെല്ലാം അടങ്ങിയ ഏരിയ ആണ്. സർവീസ് മാനേജർ ഏരിയ, പിന്നെ CRM, നമ്മളെ കസ്റ്റമർ റിലേഷൻ മാനേജർ, പിന്നെ പ്രെയർ റൂംസ്, അതുപോലെ കസ്റ്റമേഴ്സിന് റെസ്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളും കൂടി അവിടെയുണ്ട്. അവർക്ക് ടി വി ഇതെല്ലാം ഫെസിലിറ്റി ആയിട്ടുള്ള എല്ലാം എല്ലാവിധ സൗകര്യങ്ങളും കസ്റ്റമേഴ്സിന് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് മാക്സിമം കസ്റ്റമറിന് കംഫർട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ്. ഒരു ഡീലർഷിപ്പിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. പക്ഷേ ഇത് ഡീലർഷിപ്പ് ആണോ ചോദിച്ചാൽ ഡീലർഷിപ്പ് അല്ല, ഇത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു മൾട്ടി കാർ ഫെസിലിറ്റിയാണ്. ഇതിലെല്ലാം മൾട്ടി സ്പെഷ്യാലിറ്റിയും ഇതിലുണ്ട്. എന്നാണ് 5-star ഫെസിലിറ്റി ഇവിടെ. ഇതിൻ്റെ ഫ്ലോറിലേക്ക് ഞാൻ നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ ഫ്ലോറിലേക്ക് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് സർവീസ് സെക്ഷൻ അല്ലേ? കാരണം ഞാൻ പറയട്ടെ, ഇത്രയും വലിയൊരു സെക്ഷൻ സർവീസ് സെക്ഷൻ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. കാരണം അതാ ഞാൻ പറഞ്ഞത്, സൗത്ത് ഇന്ത്യയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പറയാം. കാരണം അത്രയും വലിയൊരു സ്പേസ്. കാരണം ഇവിടുത്തെ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഫെസിലിറ്റീസ് നമ്മൾ എനിക്ക് ഇതിനെ പറ്റി ഓട്ടോമൊബൈലിനെ കുറിച്ച് വലിയ അറിവില്ലെങ്കിലും നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽ പറഞ്ഞാൽ എങ്ങനെയാണ്? ഞങ്ങൾ ഈ ഇതാണ് വർക്കിംഗ് ഫ്ലോർ. ഇതിലാണ് എല്ലാ ആക്ടിവിറ്റീസും നടക്കുക. മെക്കാനിക്കലും ബോഡി വർക്കും എല്ലാ ആക്ടിവിറ്റീസും ഇവിടെയാണ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ലിഫ്റ്റ് ഉണ്ട്. 2-post ലിഫ്റ്റ് എന്ന് പറയും. അതിന് 3 ലിഫ്റ്റ് മെക്കാനിക്കലിന് ഉപയോഗിക്കാം, 1 ലിഫ്റ്റ് ബോഡി ഷോപ്പിൻ്റെ വർക്കിന് വേണ്ടിയിട്ടാണ്. ഇതാണ് ഈ 4 ലിഫ്റ്റുകൾ കാണുന്നത്. പിന്നെ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ ബോഡി ഷോപ്പിൻ്റെ ഒരു കാറ് ഇടിച്ച കാറുകളെ നിർത്താൻ വേണ്ടിയിട്ട്, അതിൻ്റെ ബോഡി ചാസസ് ഇതെല്ലാം നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഈ കാണുന്ന മെഷീൻ. ഇതിൻ്റെ സെലക്ട് ബെഞ്ച് എന്ന് പറയും, അല്ലെങ്കിൽ ഞങ്ങൾ കാർ ഓൺലൈൻ എന്ന് പറയും. ഈ കാർ ഓൺലൈൻ എന്ന് പറയുന്നത് എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു മൈനസ് എന്ന് പറഞ്ഞാൽ -micro mm വരെ ഇതിൻ്റെ അലൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ എക്സ്പെൻസീവ് ആണ്. അറൗണ്ട് 25 lakhs ഉണ്ട് ആ മെഷീൻസിന്. പിന്നെ ഇവിടെ കാണുന്നത് എന്ന് പറഞ്ഞാൽ പെയിൻ ബൂത്ത് എന്ന് പറയും. ആ ഇത് കാണുന്നത് ഈ പെയിൻ ബൂത്ത് അല്ലെങ്കിൽ നമ്മൾ അവോൺ എന്ന് പറയും. അതിന് എന്ന് പറഞ്ഞാൽ പെയിൻറ്റ് ഞങ്ങൾ കാറിനെ ഫുൾ പെയിൻറ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ പൊടി ഒരു സ്പോട്ട്ലെസ് ഉണ്ടാകുന്നു. അത്രയും ഡസ്റ്റ്ലെസ് ഫ്രീ ആണ് ആ എൻവയൺമെൻറ്റ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ കാണുന്നത് ഇത് പെയിൻ പ്രിപ്പറേഷൻ ഏരിയ. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിന് പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഇതിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബേ ആണ് ഈ ബേ. പുട്ടി വർക്ക്, പ്രൈമർ വർക്ക് ഇതെല്ലാം ഇവിടെയാണ് ചെയ്യുക.
മൾട്ടിപ്പിൾ കാർസ് ഞങ്ങൾ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ലക്ഷറി കാർസുകളും ഞങ്ങൾ ഹൈ ആൻഡ് ലക്ഷറി കാർസുകളും ചെയ്യും. ഇന്നലെ കുറെ BMW ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, BM ഉണ്ടായിരുന്നു, അതുപോലെ ഫോർഡ് ഫിയസ്റ്റ, എല്ലാ വണ്ടികളും ഇവിടെ സമയത്ത് എല്ലാ വണ്ടികളും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങള് നമ്മള് സാധാരണഗതിയിൽ കണ്ണൂർ ഇപ്പോൾ ആൾക്ക് നമുക്ക് ഒരു പ്രീമിയം വെഹിക്കിൾ ഉള്ളവർക്ക് അവർക്ക് സർവീസ് ചെയ്യാൻ നമ്മൾ മാംഗ്ലൂരോ അല്ലെങ്കിൽ കാലിക്കറ്റോ പോകേണ്ടി വരും, വേറെ ഓപ്ഷൻ ഇല്ല നമ്മൾക്ക്. ഇത് നല്ലൊരു ഓപ്ഷൻ ആണ്. കാരണം നിങ്ങൾ കേരളത്തിൽ ട്രാവൽ ചെയ്യാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് ബെറ്റ് ചെയ്യുന്ന ഒരു ലക്ഷറി കാർ ഡീലേഴ്സിന് പോലും ഇത്ര നല്ല ഫെസിലിറ്റി ഉണ്ടാവില്ല. അത്രയും വെൽ ഫെസിലിറ്റീസ്, പിന്നെ വെൽ ട്രെയിൻ ടെക്നീഷ്യന്മാരാണ് ഞങ്ങളുടെ അടുത്തുള്ളത്. എല്ലാം ഹൈലി ക്വാളിഫൈഡ്. നിങ്ങളെ പ്രസന്റേഷൻ, നിങ്ങളുടെ ടോക്ക് തന്നെ നമുക്ക് മനസ്സിലാകും നിങ്ങൾക്ക് എത്രത്തോളം എന്താ പറയുക റീച്ചിൽ ഹൈ പ്രൊഫൈലാണ്. കാരണം ഞാൻ തന്നെ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഫോർഡിന്ന്, പിന്നെ 12 years ഓഫ് എക്സ്പീരിയൻസ് എനിക്ക് BMW തന്നെ, പിന്നെയുള്ള എൻ്റെ നാട്ടിൽ എനിക്ക് എൻ്റെ കരിയർ തന്നെ 23 years ഓഫ് എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ. BMW ബെൻസുകാർ നിങ്ങൾ തേടി ഇങ്ങോട്ട് വരും, യാതൊരു സംശയവും ഇല്ല. എല്ലാവരും ഇത് മനസ്സിലാക്കി എല്ലാവർക്കും ഇവിടെ വെൽക്കം ആണ്, ഏത് ബ്രാൻഡ് ആണ്. പിന്നെ അതുപോലെ പാർട്സ്, ഇതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. പാർട്സ് എല്ലാം ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ ക്വാളിറ്റി പാർട്സും അതുപോലെ ജെന്യുൻ പാർട്സും ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതാ നമ്മളൊരു ഞങ്ങൾക്ക് വരുന്നില്ല. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് ഇന്ത്യയിൽ തന്നെ മിക്ക എല്ലാ പാർട്സുകളും ഇവിടെ അവൈലബിൾ ആണ്. ജെന്യുൻ പാർട്സ് അവൈലബിൾ ആണ്, ബ്രാൻഡഡ് പാർട്സ് അവൈലബിൾ ആണ്, അതും നോൺ ജെന്യുനും അവൈലബിൾ ആണ്. ഏതാ കസ്റ്റമറുടെ ചോയ്സ് അതനുസരിച്ചിട്ട് ഞങ്ങൾക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യും പറ്റും ഈ സർവീസ്. ഇത് മിക്കവർക്ക് ആർക്കും അറിയത്തില്ല. ഞങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സെഷൻ തന്നെ നമുക്ക് ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചത്. കാരണം ഇത് ജനങ്ങളിലേക്ക് മാക്സിമം എത്തണം. ഇങ്ങനെ ഒരു ഫെസിലിറ്റി മാക്സിമം ജനങ്ങൾക്ക് എത്തിക്കാൻ കണ്ണൂക്കാർക്ക് ഇത് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റും. താഴെ ഞങ്ങളെ പാർക്കിംഗ് ഫെസിലിറ്റി, വാഷിംഗ് ഫെസിലിറ്റി ഞാൻ കാണിച്ചു, നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബേസ്മെന്റ് ഫ്ലോറിൽ. ഇവിടെ ഇപ്പോൾ ഒരുപാട് വണ്ടികൾ കാണുന്നുണ്ട്, കുറേ ആക്ഷൻ വെഹിക്കിൾസ് കാണുന്നുണ്ട്. ഇവിടുത്തെ എന്താ പ്രത്യേകത സാജ? ഈ കാണുന്ന സ്ട്രക്ചറില്ല, ഇതിപ്പോൾ നമ്മൾ ഏറ്റവും ബേസ്മെന്റ് ബിലോ ബേസ്മെന്റിലുള്ളത്. ഈ ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഏരിയ നമ്മളിപ്പം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കംപ്ലീറ്റ് പുതിയ പുതിയ വണ്ടികളെ പാർക്ക് ചെയ്യുക. പിന്നെ ഈ ഏരിയ എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഇവിടെ ഒരു വാഷിംഗ് ഏരിയ ഉണ്ട്. ഞങ്ങളെ കംപ്ലീറ്റ് അണ്ടർനീത്ത് വാഷിംഗ് എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു ലിഫ്റ്റാണ് അത്, കംപ്ലീറ്റ് വാഷിംഗ്. ഇത് പിന്നെ ഡീറ്റെയിലിംഗ് എന്ന് പറയും, ഡീറ്റെയിലിംഗ് ഇൻറ്റീരിയർ ക്ലീനിങ് അങ്ങനത്തെ പർപ്പസിന് ഈ ഫ്ലോർ ഞങ്ങൾ ഉപയോഗിക്കും. അതുപോലെ നമ്മളെ സ്റ്റാഫിൻ്റെ ലഞ്ച് റൂമും പിന്നെ വാഷിംഗ് റൂമും ഏരിയ. പിന്നെ ഈ കാണുന്ന നിങ്ങൾ ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് ആക്ച്വലി ഈ സ്ഥാപനം ആക്ച്വലി എടുത്തതെന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ ടൂൾസും വലിയ വലിയ എക്യുപ്മെൻസും വിൽക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഡിസൈൻ ചെയ്തായിരുന്നു. പിന്നെ നിസാൻകാർ കണ്ടിട്ടാണ് ഇത് നിസാൻ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്തത്, അങ്ങനെ ഈ ഞങ്ങളുടെ സ്ട്രക്ചർ കണ്ടിട്ട്. അതെ, നിങ്ങൾ പൊതുവേ എന്ന് പറയുന്നത് ഒരു ഓട്ടോമൊബൈലിന് വേണ്ടിയുള്ള സ്ട്രക്ചറല്ല, ഇത് ഹെവി സ്ട്രക്ചേഴ്സാണ്. ഇത് കണ്ടു ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പം ഞാൻ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരുപാട് കണ്ടില്ല, ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇവിടെ എനിക്ക് അതിശയം തോന്നി കണ്ണൂർ ഇതുമാതിരി ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ നമ്മൾക്ക് നിസാൻ്റെ അവിടെ ഈ ഭാഗത്ത് വന്നിട്ടില്ല, പക്ഷേ ഇന്ന് ഞാൻ കണ്ടപ്പോൾ ഇവിടുത്തെ നിങ്ങൾ പറഞ്ഞ 2 acres ഇത്രയും വെൽ സ്ട്രക്ചറായിട്ട് ചെയ്തിട്ട് ഐ റിയലി എന്താ പറയുക അൺബിലീവബിൾ എന്ന് പറയാം. ഇത്രയും സംഭവം ഇവിടെ കണ്ണൂർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക്. നിങ്ങൾ ഓൾ ഇന്ത്യ നിങ്ങൾ ട്രാവൽ ചെയ്തു, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ BMW ഏറ്റവും ടോപ്പ് മോസ്റ്റ് വർക്ക്ഷോപ്പിലാണ് വർക്ക് ചെയ്തത്. ഞങ്ങൾക്ക് തന്നെ അതൊരു 5 to 6-7 acres ഞങ്ങളെ വർക്ക്ഷോപ്പ്. പക്ഷേ ഇൻഡസ്ട്രിയൽ ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹെവി സ്ട്രക്ചറാണ്. ഇതൊരു വർക്ക്ഷോപ്പിന് പറ്റിയ സ്ട്രക്ചറല്ല, ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സ്ട്രക്ചറാണ്. പക്ഷേ ഇപ്പോൾ ഇത് ഓട്ടോമൊബൈൽ സ്ട്രക്ചറിന് വന്നപ്പോൾ, ഓട്ടോമൊബൈൽ യൂസിന് വന്നപ്പോൾ ഇത് നമുക്ക് വലിയ യൂസായി. കാരണം ഇത്രയും വലിയ ഒരു സ്ട്രക്ചർ ഞങ്ങൾ സത്യം പറയിച്ച് ഇതിൻ്റെ ഒരു 2-3% പോലും ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല ഇതിൻ്റെ സ്പേസ്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഓപ്പൺ ടു മാർക്കറ്റ് ഓൾ. ഞങ്ങളിപ്പോൾ എല്ലാ കാറുകളെയും, കാരണം ഞങ്ങളുടെ ഫെസിലിറ്റീസ്, നമ്മളുടെ എക്യുപ്മെൻറ്റ്സ്, നമ്മളുടെ സ്കിൽസ് എല്ലാം ഞങ്ങളിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാ വണ്ടികളും ഹൈ, ഞാൻ കണ്ടിട്ടുണ്ട്, കാരണം ഹൈ ആൻഡ് കാസുകൾ വാങ്ങി വിട്ട ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ കോഴിക്കോടേക്ക് പോകണം. തീർച്ചയായും നമ്മൾ ഒരുപാട് ആൾക്കാർ പരിചയപ്പെടുമ്പോൾ പറയുന്നതാണ്, കാരണം കാലിക്കറ്റ് സർവീസ് കിട്ടുന്നില്ല. പിന്നെ അവർക്ക് ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഈ റോഡിൽ ട്രാവൽ ചെയ്ത് കാലിക്കറ്റ് എത്തുക അല്ലെങ്കിൽ മാംഗ്ലൂർ എത്തുക, കാരണം അവർക്ക് ഇവിടെ അങ്ങനെ ഒരു സാധനം നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായും അവർക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. കറക്റ്റ്. പിന്നെ ഞങ്ങൾ വർക്ക്ഷോപ്പ് ലൊക്കേറ്റ് ചെയ്ത സ്ഥലം ഇത് എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ഹബ്ബാണ് മെയിൻ നാഷണൽ ഹൈവേയിലാണ് ഉള്ളത്. ഇവിടുന്ന് ഓൾമോസ്റ്റ് ആ എൻഡ് മുതൽ ഇവിടെ വരെ ഫുള്ളി ഇത് ഓട്ടോമൊബൈൽ. അതുകൊണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും എന്ന് പറഞ്ഞാൽ ഹൈ ആൻഡ് കാർസ് കൂട്ടിയിട്ടുള്ള വാങ്ങിയ കസ്റ്റമേഴ്സിന് ഒന്നും ടെൻഷൻ ഫ്രീ ആണ്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള നിങ്ങൾ വർക്ക്ഷോപ്പിലേക്കൊക്കെ ഇരുന്നത്, കാരണം നിങ്ങൾക്ക് ഒരു ഡീലർ ഞാൻ വലിയ പറയാം, നിങ്ങൾക്ക് ഞാൻ പറയാം ഒരു വർക്ക്ഷോപ്പ് ഡീലേഴ്സിൻ്റെ ഒരു വർക്ക്ഷോപ്പ് എനിക്ക് നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾ ഇന്ത്യയിൽ നിങ്ങൾ ട്രാവൽ ചെയ്തു നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ പറ്റില്ല. ബിക്കോസ് ഐ നോ ഇറ്റ്, കാരണം ഞാൻ അത്രയും വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്ത ആളാണ്, ഞാൻ 23 കൊല്ലം ഇതിലേക്ക്. അപ്പോൾ സോ എല്ലാ കണ്ണൂക്കാരും, എവറി കേരളിയൻസ് ആ ഇൻവൈറ്റഡ് ഹിയർ. ഇവിടെ എല്ലാവർക്കും വരാം, ഇവിടെ ഹൈ എൻഡ് ക്വാളിറ്റീസ് ഉണ്ട്, ഞങ്ങൾക്ക് 3 diagnostic മെഷീൻസ് ഉണ്ട്, എല്ലാ കാറും ചെക്ക് ചെയ്യാനുള്ള ടൂൾസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. സോ എവറി വൺ ഇസ് ഇൻവൈറ്റഡ്. സോ
യു എസ് കേട്ടല്ലോ. അപ്പോൾ ഇതിലും അപ്പുറം ഇനി ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് പറയാം. ശരീരമായി നമുക്ക് അറിയില്ല, കാരണം ഞാനൊരു ഓട്ടോമൊബൈലിൻ്റെ അത്ര വലിയ എനിക്ക് അറിവില്ല. എന്നാലും ഫുള്ളി ഡീറ്റെയിൽസ് മൂപ്പർ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞല്ലോ എല്ലാ വെഹിക്കിൾസ് വരച്ച് നിങ്ങൾ എല്ലാവരും വെൽക്കം ചെയ്യുന്നു. കാരണം കണ്ണൂർ ഇതുമായൊരു ഫെസിലിറ്റി ഉണ്ടാകും. നമ്മളത് കണ്ണൂർക്കാർ ഇത് യൂസ് ചെയ്തിട്ടില്ല, പിന്നെ ആരാ ഇത് യൂസ് ചെയ്യുക? നമ്മളത് വേണം യൂസ് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, എനിവേ, സ്റ്റേ അവേ ഫ്രം കൊറോണ, ഫിറ്റ് ഇന്ത്യ.